നമസ്കാരം. തൃത്താലയിൽ ഇത്തവണ വി ടി ബൽറാമിന് പൂട്ട് വീഴും. വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുന്ന കാര്യമല്ല. കാര്യം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പാളയത്തിൽ, അതായത് പാളയത്തിൽ നിന്ന് തന്നെ വി ടി ബൽറാമിന് അവിടെ എതിര് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, തൃത്താല മണ്ഡലം ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു. ആ കോട്ടയാണ് വി ടി ബൽറാം എന്ന യുവ നേതാവിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തത്. 91 മുതൽ 2006 വരെ ഇടതുപക്ഷത്തിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു തൃത്താല. ആ തൃത്താലയാണ് വി ടി ബൽറാം എന്ന ചെറുപ്പക്കാരൻ പിടിച്ചെടുത്തത്. കേവലം 3500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ മമ്മിക്കുട്ടി എന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അദ്ദേഹം ഈ മണ്ഡലത്തെ കോൺഗ്രസിനൊപ്പം ചേർത്തത്. 1967 രൂപീകൃതമായതാണ് തൃത്താല മണ്ഡലം. ആദ്യം സംവരണ മണ്ഡലമായിരുന്നു, പിന്നീട് കോൺഗ്രസിനും ഒപ്പം ഇടതുപക്ഷത്തിനും ഒരുപാട് തവണ മാറി മാറി പിന്തുണച്ചൊരു മണ്ഡലം കൂടിയായിരുന്നു. ആ മണ്ഡലത്തിലാണ് മൂന്നാം തവണ ഇപ്പോൾ ബൽറാം മത്സരിക്കാനിറങ്ങുന്നത്. ബൽറാം ഇപ്പോൾ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അത് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. 101% മത്സരിക്കുകയാണെങ്കിൽ താൻ തൃത്താലയിൽ മാത്രമേ മത്സരിക്കൂ എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലും ബൽറാം ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നു. പക്ഷേ ബൽറാമിന് ഇപ്പോൾ അവിടെ പണിയായിരിക്കുന്നത് പാളയത്തിൽ പട തന്നെയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലേക്ക് സീറ്റ് കൊടുക്കാത്ത കോൺഗ്രസ് നിർവാഹ സമിതി അംഗം V4 പട്ടാമ്പി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നഗരസഭയിൽ അവർ മത്സരിക്കുകയും വിജയിച്ചു കയറി CPM പിന്തുണ കൊടുത്ത് ഇപ്പോൾ അവരാണ് പട്ടാമ്പി നഗരസഭ ഭരിക്കുന്നത്. അതായത് 11 സീറ്റ് മാത്രം നേടിയ CPM V4 പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ പിന്തുണയ്ക്കുകയായിരുന്നു. ഈ V4 പട്ടാമ്പിക്ക് നേതൃത്വം നൽകുന്ന ആളാണ് നേരത്തെ പറഞ്ഞ പാളയത്തിൽ പടയുടെ ഭാഗമായി കോൺഗ്രസ് വിട്ട് പുറത്തുപോയ TP ഷാജി. TP ഷാജി ഇപ്പോൾ പട്ടാമ്പി നഗരസഭയിലെ നഗരസഭാ ഉപാധ്യക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷം തൃത്താല മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ വേണ്ടിയുള്ള അടവ് നയമാണ്. തൃത്താലയിൽ കോൺഗ്രസ് നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ പല പ്രമുഖരുടെയും പേര് പരിഗണിച്ചെങ്കിലും തൃത്താലയിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇടതുപക്ഷം പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരാണ് TP ഷാജി. കോൺഗ്രസ് നിർവാഹക സമിതി അംഗമായിരുന്നെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ V4 പട്ടാമ്പി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഒപ്പം ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ നേതാവായി തുടരുകയാണ്. ഈ മേഖലയിലെല്ലാം വലിയ ജനസ്വാധീനമുള്ളൊരു വ്യക്തി കൂടിയാണ് TP ഷാജി. TP ഷാജിയെ സംബന്ധിച്ച് പട്ടാമ്പി നഗരസഭയിൽ മാത്രമല്ല തൃത്താല മണ്ഡലത്തിലുടനീളം വലിയ ജനസ്വാധീനമുള്ള നേതാവെന്നാണ് കോൺഗ്രസ് വിട്ട് ഇദ്ദേഹത്തോടൊപ്പം പുറത്തുപോയ പല നേതാക്കന്മാരും അവകാശപ്പെടുന്നത്. ഇതുകൂടി മനസ്സിലാക്കിയാണ് CPMന്റെ വോട്ടുകൂടി ക്രോഡീകരിക്കാനും കേന്ദ്രീകരിക്കാനുമായ പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM. കൂടാതെ ബൽറാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിവാദ നായകനാണ്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും അല്ലെങ്കിൽ പല തവണയുള്ള വിമർശനങ്ങളും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. അത് ബൽറാമിനെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസിനകത്തെ യുവമുഖമാണ്, ഏറ്റവും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. AKG അപമാനിച്ച വിഷയമാകട്ടെ, KR മീരയെ അപമാനിച്ച വിഷയമാകട്ടെ, ഇത്തരത്തിൽ പല തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ വിവാദങ്ങൾ ഇരന്നു വാങ്ങിയ ഒരു നേതാവാണ് ബൽറാം. ബൽറാമിനെ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും നേരിട്ട് താക്കീത് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ്സുകാർക്കുള്ളിൽ ഒരു അവമതിപ്പുള്ളൊരു നേതാവാണ് VT ബൽറാം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് തൃത്താല എന്ന മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വാധീനം കൈവരിക്കാൻ ബൽറാമിനായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ സ്വാധീനമാണ് 3500 ഭൂരിപക്ഷത്തിൽ നിന്ന് 2016 തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം 10,000 മുകളിൽ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മണ്ഡലത്തിൽ വളർത്തിയെടുത്തത്. അത് ഒരാളുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ ആ പ്രവർത്തനത്തെ ഇപ്പോൾ വിഘടിപ്പിക്കുന്ന രീതിയിലായിരിക്കും TP ഷാജി മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് പട്ടാമ്പി നഗരസഭ തന്നെ കാണിച്ചിരുന്നു.
നേരത്തെ 19 സീറ്റ് നേടി പട്ടാമ്പി നഗരസഭ ഭരിച്ചിരുന്ന കോൺഗ്രസ്സിനാണ് ഇത്തവണ ഭരണത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് 11 സീറ്റ് നേടിയ സിപിഎം അവിടെ ഭരണം നേടിക്കൊടുത്തത് ഈ പറയുന്ന ടിപി ഷാജിയുടെ നേതൃത്വത്തിൽ നേരത്തെ കോൺഗ്രസ് വിട്ടുപോയ ഒരു വലിയ വിഭാഗമാണ് ആ നിലയ്ക്കാണ് തൃത്താല മണ്ഡലത്തിൽ ഇപ്പോൾ ബെൽറാമിന് ചെറിയ തോതിൽ ഒരു നെഞ്ചിടിപ്പ് വർദ്ധിക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് തന്റെ വിജയത്തിനുള്ള മേൽക്കോയ്മ അല്ലെങ്കിൽ തന്നോടൊപ്പം നിന്ന ഒരു വിഭാഗം നേതാക്കൾ മറ്റൊരു നേതാവിനോടൊപ്പം പോയി കഴിഞ്ഞു അവർ തനിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ തിരിച്ചടിയാകുമെന്നുള്ള ചെറിയ ആശങ്ക ബൽറാമിന് നിലനിൽക്കുന്നുണ്ട് നേരത്തെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ് വിടി ബൽറാം പൊതുവേ കോൺഗ്രസ്സിനകത്തെ യൂത്തന്മാർക്കിടയിൽ വളരെ ജനസ്വാധീനവും ഒപ്പം മികച്ച വിഷയ അവതരണത്തിലെല്ലാം ഒരു തന്റേതായ ശൈലി കൊണ്ടുവന്ന ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ബൽറാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ബൽറാമിന്റെ ഈ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെയും അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ കുറേയേറെ ഇമേജ് നഷ്ടമായ ഒരു സാഹചര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് പോരാത്തതിന് മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള ആരോപണവും ശക്തമാണ് എന്നാൽ അതിനെ ബൽറാം നൽകുന്ന മറുപടി മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ പോയത് സർക്കാർ തന്നോട് മുഖം തിരിച്ചു എന്നുള്ള ആരോപണമാണ് തന്നെ കാലാകാലങ്ങളായിട്ട് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം ബഹിഷ്കരിക്കുന്നതും പല പ്രവർത്തനങ്ങളും താളം തെറ്റാൻ സാഹചര്യമൊരുക്കിയതായി അദ്ദേഹം പറയുന്നുണ്ട് എന്നിരുന്നാലും തൃത്താലക്കാർക്ക് തന്നെ കൃത്യമായി അറിയാമെന്നും താൻ തന്നെ ഇത്തവണ അവിടെ വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ നിലയ്ക്ക് കൈവിട്ടു പോയ ഒരു മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം കണ്ടെത്തിയ പുതിയ ആയുധമാണ് ടിപി ഷാജി ടിപി ഷാജിക്ക് ഈ മേഖലയിലെ കോൺഗ്രസ് വോട്ടിനുള്ളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇടതു നേതൃത്വത്തിനാണ് പട്ടാമ്പിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടുകൂടി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നീക്കം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സിപിഎം നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിടി ബൽറാമിന് വല്ലാതെ തൃത്താലയിൽ വിയർക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞു വെക്കുന്നു